ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. നീ അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ G4 ഗെയിംസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ നമ്മളൊരു ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു നമ്മുടെ അപ്ഡേറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ടൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം, ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് അത്യാവശ്യം. എന്നാലും എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ എവിടെയൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊന്നും അല്ല. നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും ടച്ചിനെ ഇപ്പോൾ ഇടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു അപ്ഡേറ്റ് തന്നപ്പോൾ മാപ്പുകൾ കാണിക്കുക, പിന്നെ അതിനകത്ത് വന്ന മാറ്റങ്ങൾ, പുതിയ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കലാണ് അവരുടെ യൂട്യൂബിലുള്ള മെയിൻ പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളും ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കാണിക്കുകയൊന്നുമല്ല, നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ മതി, നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻസ് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ. ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മാക്സിമം തല്ലി പൊളിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടി എത്രത്തോളം ഡാമേജ് ആകും, നമ്മൾ കണ്ട മതിലും ഉള്ളടത്ത് എല്ലാം കൊണ്ട് ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇടിയോട് ഇടിയായിരിക്കും, ഇടിപ്പടമായിരിക്കും ഇന്നത്തെ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാം. അപ്പം നിങ്ങൾക്കും ആകാംക്ഷയില്ല വെച്ചാൽ മരെ എത്രത്തോളം വണ്ടി ചളങ്ങും. അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും തട്ടൊക്കെ തട്ടി കഴിയുമ്പോഴത്തേക്കും ചളങ്ങും. അപ്പം നമ്മൾ മാക്സിമം ഫുള്ള് വണ്ടി ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അപ്പം വണ്ടി എത്രത്തോളം ഡാമേജ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ, നമുക്ക് വണ്ടിയെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വെച്ചാൽ മരെ. അപ്പം നമുക്ക് മറ്റേ മീറ്ററിൻ്റെ അത് കാണിക്കാണ്ടല്ലോ, 100% ബോഡിയുടെ ഇത് ലൈഫാണ് കാണിക്കുന്നത്. അത് നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇടി ഇടിച്ച് 99% വണ്ടി ചളങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 97%. അപ്പം നമ്മൾ ഇതിൻ്റെ എന്താ, നമ്മുടെ ബോഡി ചളങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് അനുസരിച്ചാണ് ഇത് കുറയുന്നത്. അപ്പം മുമ്പ് ഇടിച്ചപ്പോൾ 99%, നമ്മൾ വലിയ സ്പീഡിൽ പോകാതെ ഇടിച്ചപ്പോൾ 99%. നമ്മൾ നല്ല സ്പീഡിൽ പോയി ഇടിക്കുകയാണെങ്കിൽ അതിലും നല്ലപോലെ എന്താ വണ്ടിക്ക് ഡാമേജ് വരും. അപ്പം ഞാൻ കുറേ ഓടിച്ച് നമ്മൾക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗങ്ങൾ കുറേയൊക്കെ ചളങ്ങും, ബാക്ക് വലുതായിട്ടൊന്നും ചളങ്ങുന്നില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ വലിയ സ്പീഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടായിരിക്കാം ചളുക്കോ അങ്ങനെയൊന്നും വരാത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഫുള്ള്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ മതി, നിങ്ങൾക്കും ഒരു എന്താ നിങ്ങളും തോന്നി, നിങ്ങളും ചിന്തിച്ചിട്ടില്ല ഈ വണ്ടി എത്രത്തോളം ഇടിച്ചാൽ, ഈ വണ്ടി ഇപ്പോൾ ഒത്തിരി കുറേ വട്ടം ഇടിച്ചിട്ട് ഈ വണ്ടി എങ്ങനെ ആ വണ്ടിയുടെ രൂപം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാവും നിങ്ങൾക്കറിയാൻ ഒരു ആകാംക്ഷയില്ല വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇടിച്ച് അവസാനം 87% വണ്ടിക്ക് തകരാറ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോ ഇച്ചിരി ലെങ്താണ് കുറച്ച് സ്പീഡിലൊക്കെയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് 11 മിനിറ്റോളം ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡാക്കാൻ നോക്കും, വലിയ സ്പീഡിലാക്കുന്നില്ല, എന്നാലും ഒരു നോർമൽ സ്പീഡിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന വണ്ടിയിലെല്ലാം കൊണ്ടങ്ങ് ഇടിച്ച് ചാർത്തുകയാണ്. വലിയ ചളുക്കമൊന്നുമില്ല, ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ അവിടെ ഒക്കെ ചെറിയ ചളുക്കമൊക്കെ ഉണ്ട്. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഡാമേജ് വന്നിട്ടുണ്ട്. മിററൊക്കെ ആണ് ഒടിഞ്ഞ് ചളങ്ങി പറഞ്ഞ് ഒടിഞ്ഞ് കളക്കുകയാണ്. മാപ്പ് ഇവിടെ അങ്ങോട്ട് പോകുന്നു, കണ്ടില്ലേ, റിവേഴ്സ് എടുക്കുക, നമ്മുടെ ബാക്ക് ഇടിച്ചു, എന്നിട്ടും വണ്ടി ചളങ്ങിയിട്ടില്ല. അത് എനിക്കൊന്ന് അതിൻ്റെ ആ ആക്സിഡൻറ്റ് ചടക്കുമ്പോൾ ചളക്കം വരുന്ന ഫ്രണ്ടിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല റോഡിലൊക്കെ കയറുമ്പോൾ ബാക്കിലൊക്കെ കുറേ ബസ്സുകളൊക്കെ കൊണ്ടിരിക്കാം, എന്നാലും നമുക്ക് നോക്കാം വണ്ടി ചളങ്ങും വലിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ വെച്ചാൽ മതി, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വെച്ചാൽ മതി, ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു, അപ്പോൾ നമ്മൾക്ക് വന്ന സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഒരാൾ രണ്ടാൾ മൂന്നാൾ കൂടിപ്പോയൊരു അഞ്ച് ആറ് ഏഴ് പേർക്ക് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല മച്ചാമാരെ, നിങ്ങൾ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നമ്മൾ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ പോലും നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടൊക്കെ എടുക്കുന്ന ഒരു വീഡിയോകളൊക്കെയാണ്. അപ്പം ഫോണൊക്കെ കംപ്ലൈൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ഓരോ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പം നിങ്ങൾ തിരിച്ചും അതേപോലെ സഹകരിക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് നമ്മൾ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇനിയും നമ്മൾ ലൈവ് വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ നിർത്തി അവിടെ അങ്ങോട്ട് ലൈവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ലൈവ് ഇടണം എന്ന് വിചാരിച്ചാണ്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ബലത്തും സപ്പോർട്ടിങ് കുറവായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ലൈവ് ഇട്ടിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ 63% ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ കൈ കിട്ടുന്ന സ്ഥലത്തെല്ലാം കൊണ്ടും പിടിച്ച് പൊളിക്കുകയാണ്. നമുക്ക് ഇത് ഫുള്ള് 100% തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പം വണ്ടി ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഗ്രാഫിക്സ്, എനിക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഞാൻ ഇന്നലെയും വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ മെയിനായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇന്നലെ കുറേ വണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യാതെ, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. നമ്മൾ ലൈവിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് വായി കിട്ടിയ വാക്കുകളൊക്കെ വെച്ച് നമ്മളങ്ങ് പറഞ്ഞതാണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടല്ലോ, വണ്ടി കുഴിക്കാത്ത കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയല്ല ഇറങ്ങണം. അപ്പോൾ വെച്ചാൽ മതി, നമ്മൾ രണ്ട് കുഴിക്കാത്ത നിങ്ങൾക്ക് എടുത്ത് നമ്മൾ രണ്ട് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കും. നമ്മൾ 60% വണ്ടി ഡാമേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 58% വണ്ടി ഡാമേജ് ആയിരിക്കുകയാണ്. വണ്ടിയുടെ ഫ്രണ്ട് മാത്രമേ ചളങ്ങുന്നുള്ളൂ, ബാക്കിലോട്ടൊന്നും ചളക്കമൊന്നുമില്ല. അപ്പം സൈഡിലും വലിയ ചളക്കമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഫുള്ള് കാണിക്കാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ നിർത്താൻ ശ്രമിക്കുകയാണ്. അപ്പം വണ്ടിയുടെ കോലം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്തുന്നതായിരിക്കും. നല്ല അടിപൊളി സ്ഥലമാണ് അച്ചാമാരെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത്. നമ്മുടെ സ്പീഡിൻ്റെ ഇതുകൊണ്ടാണ്, നമ്മുടെ വണ്ടിയുടെ പവർ. നമ്മൾ എത്ര സ്പീഡിൽ പോകുന്നു അത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബോഡിക്ക് ഡാമേജ് ആയിക്കണം. റിയലി വണ്ടി എങ്ങനെ ഒരു ഒറിജിനൽ വണ്ടി നമ്മൾ സ്പീഡിൽ പോയി ഇടിക്കുമ്പോഴും പയ്യെ പോയി ഇടിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ചളുപ്പുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി ഒരു വണ്ടിയെ കൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ ഫ്രണ്ടൊക്കെ തകർന്ന് പപ്പടമായി കിടക്കുകയും, അപ്പോൾ ഇതിനകത്ത് അങ്ങനെ തകർന്ന് പൊടിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ കൊണ്ട് ഇടിച്ച് പൊളിച്ച് കയറ്റി വണ്ടിയുടെ ഒരു ചളുക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടയറിൻ്റെ ആ സൈഡിൻ്റെ അവിടെയൊക്കെ ചളുക്കമുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു തുള്ളി ചളുക്കോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും പുത്തം പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ വണ്ടി ഇടിക്കുമ്പോൾ കൂടുതലും ചളുങ്ങുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ സൈഡ്. പിന്നെ ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോറൊക്കെ വളഞ്ഞിരിക്കുകയാണ്. അകത്തോട്ട് പൊട്ടി അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ലൈറ്റൊക്കെ വെളിയിലോട്ട് ചാടിയിരിക്കുകയാണ്, കണ്ടില്ലേ? ആ ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടി ചളുങ്ങി, ഫ്രണ്ടൊക്കെ ഫുള്ള് കവളൊക്കെ ഫുള്ള് ചളുങ്ങിയിരിപ്പുണ്ട്. മിറർ കാര്യങ്ങളൊക്കെ നല്ലപോലെ ചളുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്സിഡൻറ്റ് വീഡിയോ നമ്മളിവിടെയും കൊണ്ട് നിർത്താൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇച്ചിരി ലെങ്ത് ആണ്, എനിക്കൊന്ന് 11 മിനിറ്റോളം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ 53% തീർന്നിട്ടുള്ളു. അപ്പോൾ ഇനിയും കിടപ്പുണ്ട്, ഇനിയും എനിക്കൊന്ന് 50% ഇനിയും പോകാൻ കിടപ്പുണ്ട്, 53% ആയിട്ടുള്ള. അപ്പം അത് കളയണമെന്നുണ്ടെങ്കിൽ നല്ല സമയം പിടിക്കും. അപ്പം വീഡിയോയ്ക്ക് പിന്നെയും ലെങ്തായി പോകും, കുറഞ്ഞത് എങ്ങനെയെങ്കിലും പോയി ഒരു 20-30 മിനിറ്റോളം പിടിക്കും ഈ വീഡിയോയുടെ ലെങ്ത് കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകും, കുറേ പേരൊക്കെ സ്കിപ്പ് അടിച്ച് അല്ലെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് പോയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെയും കൊണ്ട് നിർത്തുകയാണ്. അപ്പം വണ്ടി ഇടിക്കുമ്പോൾ എത്രത്തോളം ചടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് വണ്ടി റെഡിയാക്കിയിരുന്നു. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇതുപോലത്തെ പുതുപുത്തം നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ കുത്തി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.